സർവജ്ഞമേ, ഞാനിവിടെ വന്നപ്പോ എല്ലാം മറന്നു. എല്ലാമെന്ന് വെച്ചാ? എന്റെ ഭാര്യയെ മറന്നു, കുട്ടികളെ മറന്നു, അമ്മായിയമ്മയെ മറന്നു, പാന്റിന്റെ സിബിടാനെ മറന്നു. സമയം ഓ, അവരെന്ത് പറഞ്ഞു? അവിടെയുള്ള മൂന്ന് പെമ്പിളാരും പറയത്തക്ക വിധത്തിൽ ഒന്നുമില്ലെന്നേ. പക്ഷെ റേറ്റ് മാത്രം 50,000 രൂപ പറയുന്നു. ഞാൻ കുറച്ച് പറഞ്ഞു നോക്കി, അവര് സമ്മതിക്കുന്നില്ല. ഇനി ചന്ദ്രനെ പറഞ്ഞയച്ച ഒരു അടിപിടി നടത്തിയാലേ കൊണ്ടുവരാൻ പറ്റൂന്നാ തോന്നുന്നേ. ഓഹോ, അവന്മാർക്ക് ഇത്ര ധിക്കാരമോ? ചന്ദ്രൻ വരട്ടെ. രാജേട്ടിന് എവിടെയായിരുന്നു? ആരും എന്നെ തൊട്ട് കളിക്കണമെന്ന് അറിയില്ലേ. തൊട്ടാൽ എന്താ? പെമ്പിളാർ തുടർന്ന് എനിക്ക് ഇഷ്ടമല്ല. മോൻ കല്യാണം കഴിച്ചാൽ ഭാര്യയെ തൊടാൻ സമ്മതിക്കില്ലേ? അതപ്പൊ നോക്കാം. മൂന്ന് മണിക്കൂർ വേണമെങ്കിൽ 500 രൂപ വേണം. എന്റെ കൈ 100 രൂപയേ ഉള്ളൂ. എന്നാലൊന്ന് തൊട്ട് നോക്കിട്ട് പോയിക്കോ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ് പാർവതിയമ്മേ. പോയിക്കോ പോയിക്കോ. ഇങ്ങനെ ഓരോന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് നിർത്തുന്നത് നല്ലത്. നീ എവിടെയാണ് നോക്കിയിരിക്കുന്നത്? രാജു, 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 എന്താടാ പകര? രാജു ഇവിടെ എന്താടാ കാര്യം? എനിക്ക് അവനെ അത്യാവശ്യമായി ഒന്ന് കാണണം. അയ്യോ പാർവതിയമ്മേ, എന്റെ മുണ്ടിന് മാത്രം പിടിക്കല്ലേ. ഞാൻ ചെലപ്പോ അൺറോയിലിടും, ചെലപ്പോ ഒന്നിടാണ്ട് നടക്കും. എന്താ പാക്കരട്ടാ? നിങ്ങൾ അങ്ങോട്ടാണ് എത്ര ധൃതിയില്? അതെല്ലാം വന്നിട്ട് പറയാം. വാ വാ നിക്കേ. പാർവതിയമ്മേ, ഇന്ന് ഞാൻ അണ്ടർവൈറ്ററിന് എത്താ. ചന്ദ്ര, ചന്ദ്ര, ഒന്ന് വേഗം തട്ട്. എന്താണോ? എന്ത് പറ്റി രാജു? ചന്ദ്ര വേഗം ഒരു സ്ഥലം വരെ പോണം. വല്ല ഏടാ കൂടെ ഒപ്പിച്ചാടോ? അയ്യോ അതൊക്കെ ചന്ദ്ര, ഞാൻ പറഞ്ഞു. നീ എന്തിനാടി കിടന്ന് മോങ്ങുന്നത്? നിങ്ങൾ എല്ലാവരും എന്നെ ഉപയോഗിച്ചു. എനിക്ക് തരാമെന്ന് പറഞ്ഞ് പണവും തന്നില്ല. സാരമില്ല, എന്റെ സാരിയും ബ്ലൗസും നിങ്ങൾ തന്നാ മതി. എനിക്ക് വിഷമിച്ചാണെങ്കിൽ നിൽക്കാൻ വയ്യ, ഞാൻ പൊയ്ക്കോളാം. ഞങ്ങളെ മീങ്ങിക്കളയുമെന്നും പറഞ്ഞ് നിന്റെ മറ്റവ ആളിനെ കൂട്ടാൻ പോയിട്ടുണ്ടല്ലോ. അവൻ വരട്ടെ, എന്നിട്ട് തരാം നിന്റെ സാരിയും ബ്ലൗസും. സാരി നിന്റെ മറ്റവനെ കാണാത്തത്? അവൻ വരില്ലടി. ഓ, നിന്നെ പോലെ കുറെ എണ്ണത്തിന ഞങ്ങള് കണ്ടതാടി. റാണി? ഓ റാണി. എടേ നീ റാണിയാണെങ്കിലേ ഞങ്ങള് രാജകുമാരന്മാരാണ്. Oh!
എന്താ പകരേത്? പോയപ്പോ രണ്ട്, തിരിച്ചു വന്നപ്പോ നാല്. ചന്ദ്ര, ഏതായി പെണ്ണ്? പാക്കര ഒപ്പിച്ചതാ. അത് പിന്നെ എന്താ തന്റെ പേര്? റാണി. പണ്ട കുടുംബത്തിൽ പറഞ്ഞാന്ന് തോന്നുവല്ലോ. ഞാൻ കുടുംബത്തിൽ പറഞ്ഞു തന്നെയാ, പക്ഷേ ഇങ്ങനെ ജീവിക്കാനോ വിധി? മോളൊന്നും കൊണ്ടും വിഷമിക്കണ്ട, ഇത് നിന്റെ വീടാന്ന് കരുതിയാ മതി. ഇവിടെ നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. തള്ളു തള്ളു തള്ളു. ചന്ദ്രേട്ടാ, ലീല വേണമെന്നല്ല പറഞ്ഞെ? ഞാനത് വീട്ടിലെത്തിച്ചേക്കാം. റാണി ഉള്ളപ്പോ എന്തിനാടാ ലീല? അത് പിന്നെ ഒരിക്കലാവാം. ഞാൻ പോട്ടെ. ഇന്ന് ആ പുതിയ ചരക്കിന് വലത്തൊരാളൊപ്പിക്കണം. അതിനെന്താ ഒരു വഴി? അയ്യോ, ഹലോ, ഒരു ഊക്ക ചരക്കണ്ട് വരുന്ന. ഹലോ, എം എൽ എ കൃഷ്ണൻ ഹിയർ. താൻ ഭയപ്പെടാറോ? അത് ഞാൻ ശരിയാക്കി തരാം, പക്ഷേ ഞാൻ പറഞ്ഞത് എനിക്ക് കിട്ടണം. ഓക്കെ ഓക്കെ ഓക്കെ. വരൂ റോസി, നിനക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇരിക്കൂ. ജീവിതകാലം മുഴുവൻ നീ എന്നോടൊപ്പം തന്നെ ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എനിക്കും അത് തന്നെയാണ് ആഗ്രഹം, പക്ഷേ ഒരാളോട് സമ്മതം വാങ്ങണം. ആരോട്? എന്റെ ഭർത്താവിനോട് തന്നെ. ഓ, അത് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ജോസഫ് അല്ലേ? അത് ഞാൻ പറഞ്ഞ് ശരിപ്പെടുത്തിക്കോളാം. അടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് അയാള് തന്നെ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇവിടെ വാ. Thank you.
അമ്മയില്ലാത്ത സമയത്തൊക്കെ എന്റെ അടുത്ത് വന്ന് കളിക്കരുത്. അമ്മയില്ലെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ഞങ്ങൾ രാജേട്ടിന്റെ അടുത്ത് വന്നത്. അയ്യോ വിടുന്നേ മുരളി, ഇത് നോക്കൂ, ഇവളൊക്കെ എന്നെ. നിനക്കൊക്കെ എന്താ അവിടെ കാര്യം? അതി ഓടി ഓടി അകത്ത് ഓടി. മുരളി, റാണി, റാണി മുറിയിലുണ്ട്. അമ്മ വന്നു. രാജു, കസ്റ്റമർ വന്നിട്ടുണ്ട്, ലീലയോട് വരാൻ പറയൂ. ീരെ, കസ്റ്റമർ വന്നിട്ടുണ്ട്. എന്താ? ഒന്നുമില്ല. പിന്നെന്താ ഇങ്ങനെ നോക്കുന്നത്? റാണിയെ കാണാൻ നല്ല രസാ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ തൊഴിൽ നിർത്തിയിട്ട് ഒരു കല്യാണമൊക്കെ കഴിച്ച് ജീവിച്ചൂടെ? ഈ ചോദ്യം ഇവിടെ വരുന്ന എല്ലാ സ്ത്രീകളോടും ചോദിക്കാറുണ്ടോ? ഇല്ല. പിന്നെന്താ എന്നോട് മാത്രം ചോദിച്ചേ? റാണിയോട് ചോദിക്കണം തോന്നി ചോദിച്ചു. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. വേറെ സ്ഥലം നോക്കണം. 300 രൂപയില് ഒരു ചില്ലി കാശ് കുറഞ്ഞാ ഇവിടെ പറ്റില്ല. എണ്ണി നോക്കിക്കോ. ആ മുറിയിലേക്ക് പോയിക്കോളൂ. പാർവതി അമ്മേ, എന്താ പകരം ഇത്? ഇത് നമ്മുടെ റാണിയുടെ ബാഗാ. ഇത് പിന്നെ നമ്മുടെ പാർട്ടിക്ക് ഒരു ബ്ലൗസ്. ഇതുകൊണ്ട് റാണിക്ക് കൊടുത്തേ. ഓ, പിന്നെ പാർവതി അമ്മേ, ഒരു ഉഗ്രം പാർട്ടിയെ നമ്മുടെ റാണിക്ക് വേണ്ടി ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഓ, അവൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുക. എനിക്ക് ക്ഷീണമൊന്നുമില്ലമ്മേ. ഇപ്പൊ എനിക്ക് പണമാണ് ആവശ്യം. പാത്തര, നേരത്തെ പോലുള്ള അലവലാതി പാർട്ടികളൊന്നും അല്ലല്ലോ. ഏയ്, ഉശിരൻ, ഉഗ്രൻ, യമകണ്ഠൻ, വി ഐ പി ആ, വി ഐ പി. വാ കുഞ്ഞേ. കുഞ്ഞേ, അവര് വലിയ പാർട്ടിയാ, വളരെ കാര്യമായിട്ടൊക്കെ നിന്നോണം. എന്നാലുണ്ടല്ലോ, ഫോറിൻ ടൂറ്, ഓപ്പൺ ടിക്കറ്റ്, 3 ദിവസത്തിന് 30,000 രൂപയാവുമാർ വരുന്നത് കേട്ടോ. എന്നെ ഒന്ന് തൊട്ടെന്ന് വെച്ച് തീണ്ടിലൊന്നും ഉണ്ടാവില്ല. പിന്നൊരു കാര്യം, ശരീരമിട്ട് ജീവിക്കുന്നവളാണെങ്കിലും എനിക്ക് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ട്. നിന്നെ പോലുള്ളവർക്ക് എന്തോ നിഷ്ടങ്ങളും അനിഷ്ടങ്ങളും. എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരുത്തിനെ കൊണ്ട് എന്നെ തൊടാനാവില്ല. അത് ഞാൻ തീരുമാനിച്ചോളാം. എടാ രാജു, ആ റാണി അല്പം പെശകാണെന്ന് തോന്നുന്നല്ല. എന്തുണ്ടായി? മരുന്ന വഴി ഞാനൊന്ന് വളച്ചു നോക്കി, വീഴുന്ന ലക്ഷണമില്ല. വീഴുന്നില്ലെങ്കിൽ അങ്ങ് വിട്ടേരുന്നേ. ചന്ദ്ര, എനിക്ക് തോന്നുന്നത് അവൾ നല്ലൊരു പെണ്ണാണെന്ന. എങ്ങനെയോ ഈ തൊഴിലിൽ വന്ന് പെട്ടതാ. എനിക്കും അങ്ങനെയാ തോന്നുന്നത്. അതുകൊണ്ടാ അവളോട് അടുക്കാൻ എനിക്കൊരു ചെറിയ പേടി. എന്നാലേ, ഞാനൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോവാ. നീ വരുന്നോ? ഏയ്, ഞാനില്ല, നീ വയ്ക്കോ. പുള്ളിക്കാരന് ഏത് മൂഡിലാണോ ആവൂ. റാണി ഇവിടെ ഇരിക്കും, ഞാൻ പോയി നോക്കിട്ട് വരാം. എന്താ പാക്കറ, ആളെത്തിയില്ലേ? എം എൽ എ സാറേ, പാക്കരൻ പറഞ്ഞാ പറഞ്ഞത് തന്നെയാ. എന്നാ ആളെ വിളി? പാക്കറിന്റെ റേറ്റ് അത് പിന്നെ എനിക്ക് അറിയില്ലേ. Thank you.
എന്നാ ആളെ അകത്തേക്ക് വിളി, ഒന്ന് കാണട്ടെ. ഇപ്പൊ വിളിക്കാം. റാണി ഭഗവതി ചതിച്ചോ? ഞാൻ എങ്ങനെ അയാളുടെ മുഖത്ത് നോക്കും? സാറേ, ആദ്യമായിട്ടാണെന്ന് അവൻ പറഞ്ഞിരുന്നു. അതാ എത്ര നാളല്ലേ. ഇയാൾക്ക് എന്തു പറ്റി? എന്താ അവിടെ നിൽക്കുന്നത്? ഇന്ന അടുത്ത് വാ. അയ്യേ, അവളുടെ ഒരു നാണം. എന്തിയാ, എന്തിനാ ഈ കഥവ് കൂടുന്നത്? അയ്യോ, ഞാനാണാണ് ഇയാൾക്ക് അറിയില്ലേ. ഇത് എന്ത് എന്ത് എന്ത്? റാണി, റാണി, ദൈവമേ റാണി, എവിടെ പോയി? അവൾ ശത്രുക്കളോട് പോലും ഇങ്ങനെ ചെയ്യരുത്. നിന്നെ കിട്ടാതായപ്പോ ആ കാളമാടൻ പാക്കരന്റെ പുറത്ത് കയറി. അയ്യോ, പിന്നെ ആ പാർവതി അമ്മയോട് റാണിയെ പറ്റി രണ്ടു ചോദ്യമെങ്കിലും ചോദിക്കണം. ഞാൻ സ്റ്റഡിയാണ്, എന്നാലും എന്റെ സ്റ്റാറ്റസിന് വേണ്ടിയെങ്കിലും ചോദിച്ചു. നിങ്ങളെപ്പോലെ ആരോഗ്യം സൗന്ദര്യമുള്ള ഒരു പുരുഷന്റെ അടുത്ത് വരുവാൻ ഏത് പെൺകുട്ടിയാണ് ആഗ്രഹിക്കാത്തത്? എന്റെ അടുത്ത് വരുന്ന എല്ലാ പെൺകുട്ടികളും പറയുന്നത് ഇതുപോലെ തന്നെയാണ്. പക്ഷേ എനിക്കിഷ്ടം നിന്നോടാണ്. Thank you.
എന്താ ചേട്ടൻ അമ്മ വിളിക്കുന്നു. ആ നീ പോയ്ക്കോ, ഞാൻ വന്നേക്കാം. അമ്മേനെ വിളിച്ചോ. ആ ചന്ദ്ര, ഇന്നലെ രാത്രി എം എൽ എയുടെ അടുത്ത് നിന്ന് റാണി പിണങ്ങിപ്പോന്നു. അതിനയാൾക്ക് ദേഷ്യമുണ്ടെന്നോ പകരം വീട്ടു എന്നൊക്കെ പറയുന്നു കേട്ടു. എന്റെ മോൻ ചെന്നൊന്ന് സമാധാനപ്പെടുത്ത്. അമ്മയൊന്ന് ചുമ്മാതിരി, അയാൾ ഒരു ചുക്കും ചെയ്യില്ല. എന്താടാ, റാണിയെ കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നിരിക്കുന്നത്? റാണിക്ക് ഇഷ്ടമല്ലെങ്കിലും താനാരായ ഇതിലൊക്കെ ഇടപെടാൻ. ഞാൻ ആരായാലും തനിക്കെന്താ? എന്താ പറഞ്ഞടാ അമ്മേ, അത് നോക്കോ. എം എൽ എ മഹാ കുഴപ്പക്കാരനാണ്, പാർവതി അമ്മയ്ക്ക് അറിയാമല്ലോ. ഈ പാർവതി എം പിമാരെ കണ്ടിട്ടുണ്ട്, പിന്നെയല്ലേ എം എൽ എ വരട്ടാതെ കോൺസ്റ്റബിളെ. അല്ല, നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനിപ്പോ എന്തോ ചെയ്യണോന്നാ? റാണി എം എൽ എ കാണാത്ത സ്ഥിതിക്ക് വേറൊരു പെണ്ണെ പറഞ്ഞോട്. ആ ശരി, നോക്കട്ടെ. പിന്നെ ചന്ദ്രൻ എപ്പോഴാ വിടുന്നത്? നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ, അയാൾ പിന്നാലെ വന്നോളും. മോളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താമ്മേ? ഈ ബിസിനസ്സിൽ നമുക്ക് ആരെയും മുഷിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, പിന്നെ നീ എന്താ എം എൽ എയുടെ അടുത്ത് പോവില്ല എന്ന് പറയുന്നത്? എന്റെ കഥ കേട്ടിട്ട് അമ്മ തീരുമാനിക്കൂ. ഞാൻ അയാളുടെ അടുത്ത് പോകണോ വേണ്ടയോ എന്ന് ഞാൻ ഇപ്പൊ വരാം. എന്റെ ഭർത്താവ് എന്നെ ഇങ്ങനെ
ഇതിനെത്തിച്ച് എന്റെ ഭർത്താവ്. അമ്മയ്ക്കറിയാമോ? റാണി, റാണി, ഇതാണ് എന്റെ ഭാര്യ റാണി. റാണി, ഈ നേതാവ് വിചാരിച്ച നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ തീരും. തീരും. അതിനെന്താ, ഇനിയും വരുതാവല്ലോ. നിക്ക് നിക്ക് നിക്ക്, നീ പേടിക്കണ്ടേ. അങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാം. ചേട്ടാ, ഞാനിവിടെ തനിച്ച്. ഞാനിപ്പൊ തിരിച്ചു വരും. ആവാ. ബുദ്ധിമുട്ടെന്ന് തോന്നുന്നല്ലോ. എനിക്ക് തൃപ്തിയായി. അപ്പോ ഈ പ്രാവശ്യത്തെ MLA സീറ്റ് എനിക്ക് തന്നെ അല്ലേ? കൃഷ്ണ, അടുത്ത ഇലക്ഷനിൽ നീയാണ് നമ്മുടെ സ്ഥാനാർത്ഥി. നിന്നെ MLA ആക്കുന്ന കാര്യവും ഞാനിട്ടു. നീ ഒന്നുകൊണ്ട് വിഷമിക്കണവനെ. അപ്പോ നേതാവേ, എന്റെ കാര്യം കോൺസലർ നാരായണന് ഇൻസ്പെക്ടർ നാരായണന കാര്യവും ഞാനേറ്റു. എന്താ പോലെ? ഓ, അതും മതി നേതാവേ. അപ്പോ കൃഷ്ണൻ MLA, നീ ഇൻസ്പെക്ടർ പോലെ. ആ, വരൂ കൃഷ്ണ, ഇരിക്കൂ. ഞാൻ ഇരിക്കാൻ വേണ്ടി ഇവിടെ വന്നവനല്ല. എനിക്ക് രണ്ടാളൊന്നും അറിയണം. എന്താ കൃഷ്ണ? ഞാനിപ്പോ ഒരു MLA ആണ്. എന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസിനനുസരിച്ച് സ്ത്രീധനം തരാൻ പറ്റുമോന്ന് എനിക്കൊന്ന് അറിയണം. കൃഷ്ണ, നിനക്ക് എന്റെ സ്ഥിതിയല്ല അറിയാമല്ലോ. ആ, എന്നാ പെണ്ണ് ഇവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ട് എന്റെ മോളെ മറ്റൊരുത്തിന് കൂട്ടിക്കൊടുത്താണ് നീ MLA ആയത്? അത് നാട്ടുകാർ അറിയണ്ടാന്ന് ഞാൻ ക്ഷമിച്ചു. അടങ്ങി കിടക്കണ. വണ്ടി എടുക്കണം. ഡോക്ടർ, നിങ്ങളുടെ അച്ഛന് വളരെ സീരിയസ് ആണ്. ഉടനെ ഓപ്പറേഷൻ നടത്തിയാൽ ഒരുപക്ഷെ രക്ഷപ്പെട്ടു. ഞാൻ എന്ത് ചെയ്യണം ഡോക്ടർ? അതിന് വലിയൊരു തുക ചെലവാകും. അച്ഛന്റെ ഓപ്പറേഷന് വേണ്ടി ഞാൻ പലരോടും പണം ചോദിച്ചു, പക്ഷെ ആരും തന്നില്ല. പണത്തിന് വേണ്ടി ഞാൻ അവിടേക്ക് പോയി, പക്ഷെ അവരെന്നെ കൊല്ലാൻ ശ്രമിച്ചു. ഞാൻ അവിടെ രക്ഷപ്പെട്ടു.
കണ്ടുള്ളൂ. ഓപ്പറേഷൻ കഴിഞ്ഞു, അച്ഛൻ രക്ഷപ്പെട്ടില്ല. പിന്നെ ഈ തൊഴിലിൽ ഏർപ്പെട്ട എനിക്ക് മറ്റൊരു ജീവനുണ്ടാവുമോ? അഥവാ ഞാൻ ഇങ്ങനെ ആശിച്ചാലും അത് വെറും ഒരു സ്വപ്നമായി മാറുമെന്ന് എനിക്കറിയാം. ഇതൊക്കെ പഴയ കേസ് കിട്ടുകയാണല്ലോ. അതാരാ പാർവതിമേ? രണ്ടു മൂന്ന് ദിവസം ആയി വന്നിട്ട്. എന്നാ അതിന്റെ റേറ്റ് എങ്ങനെ പറഞ്ഞേ? അല്പം കൂടും. കൂടിക്കോട്ടെ, ഗൾഫ് പോണല്ലേ. നിങ്ങൾ പോയിക്കോ, എല്ലാം മുറിയിലേക്ക് ഇല്ലേ. എല്ലാവർക്കും പണം കൊടുത്തില്ലേ? എന്തരാ കൊടുത്തമ്മേ? കൊടുക്കേണ്ടവർക്ക് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഈ തൊഴിൽ നടത്താൻ പറ്റില്ലല്ലോ. അത് ശരിയാ. എവിടേക്കാ അമ്മേ? പിന്നെ ഒരു കാര്യം. എന്താ പോനെ? കുറച്ചു ദിവസങ്ങളായി എന്റെ മനസ്സിലൊരു ആഗ്രഹം. എന്താ? പല കല്യാണ ആഗ്രഹവും മറ്റോ? അതെ അമ്മേ. എന്നാ പറയൂ. ഈ തൊഴിലിന് വേണ്ടി ധാരാളം പെൺകുട്ടികളുടെ ജീവിതം ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട്? അതുകൊണ്ട് ഈ തൊഴിൽ തന്നെയുള്ള ഒരു നല്ല പെണ്ണിന് ഞാൻ ജീവിതം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നീ വല്ല പെണ്ണിനെയും കണ്ടുവച്ചിട്ടുണ്ടോ? കണ്ടുവച്ചിട്ടുണ്ട്. അവളുടെ സമ്മതം കിട്ടിയ ശേഷം അമ്മയോട് പറയാം. സമ്മതം വേഗം വാങ്ങൂ, കല്യാണം ഉടനെ നിർത്തിക്കളയാം. ആ വാമനെ, ഊണ് കഴിക്കാം. വേണ്ടമ്മേ, ഞാൻ കഴിച്ചിട്ടാ വന്നത്, പിന്നെ വരാം. ഹലോ, എം എൽ എ അല്ലേ? ആ, ഇത് നാരായണനാണ്. ആ പിന്നെ രാത്രി താൻ പറയല്ലേ അധ്യക്ഷനോ? ആ, റെസ്ക്യൂ ഹോമിലെ വാർഷികത്തില്. ആ, എന്താ പ്രത്യേകിച്ച്? അന്ന് നിന്റെ അടുത്ത് മുങ്ങിയ പെണ്ണ് ഇന്ന് ഇവിടെ വരുന്നുണ്ട്. തന്റെ ആവശ്യം കഴിഞ്ഞാൽ അങ്ങ് വിട്ടേക്കല്ലേ. യോഗം കഴിഞ്ഞ ഉടനെ ഞാൻ എത്തും. എങ്ങനെ ഒപ്പിച്ചതാ? അത് നമ്മുടെ പാക്കരനാ. ഓക്കെ. ആരാ? നാരായണ. രാത്രി അവന്റെ വീട് വരെ ഒന്ന് പോണെന്ന്. എന്താ കാര്യം? നമ്മളെന്തിനാ സംസാരിച്ച സമയങ്ങളെന്ന് അല്ലേ. പിന്നെ കുപ്പായം അഞ്ചു വർഷത്തിലൊരിക്കൽ മാറും. പക്ഷേ ഇൻസ്പെക്ടറുടെ തൊപ്പി പെർമനന്റാ. അയാളെ പിണക്കിയാലേ ഈ തൊഴിൽ ഇവിടെ വെച്ച് നിർത്തേണ്ടി വരും. ഞാൻ കാരണം നിർത്തണ്ട. ഞാൻ പോവാമേ. വരട്ടെ. അതെ, വർഷങ്ങൾക്ക് മുൻപ് നീയൊക്കെ കൂടി നശിപ്പിച്ച റാണി. റാണി അത്? എടോ, കോൺസ്റ്റബിൾ നാരായണൻ ഇൻസ്പെക്ടർ നാരായണൻ ആവാനും തെമ്മാടി കൃഷ്ണൻ എം എൽ എ കൃഷ്ണൻ ആവാനും വേണ്ടി നേതാവിന്റെ മുന്നിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞു കൊടുത്ത പട്ടയ വേണ്ടോ നിങ്ങളൊക്കെ? റാണി, അതൊക്കെ പഴയ കഥ. ഇന്ന് നിനക്കൊക്കെ അതൊരു പഴയ കഥയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം
അതൊരു പുതിയ വഴിത്തിരിവ്. റാണി, ഇപ്പോൾ ഈ തൊഴിലിറങ്ങിയ സ്ഥിതിക്ക് നമുക്ക് അതൊക്കെ മറക്കാം. തന്നെ ലക്ഷങ്ങൾ എന്റെ ശരീരത്തിട്ട് പൊളിച്ചാലും എന്നെ നിനക്ക് കിട്ടില്ല. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ എന്നെ തൊട്ടുപോകരുത്. പരിപാടിയൊക്കെ കഴിഞ്ഞോ? ആ പിന്നെ നാരായണ, ആ മീറ്റിംഗിനുണ്ടല്ലോ. തൊട്ടാ പൊട്ടുന്ന പെമ്പിള്ളേരെ കൊണ്ട് ഒരു അയ്യര് കളി ആയിരുന്നു. എനിക്ക് വല്ലാണ്ടൊക്കെ തോന്നി. പിന്നെ ഇവിടെ ഒരെണ്ണം ഉണ്ടല്ലോ ഓർത്ത് ഞാൻ അങ്ങ് ക്ഷമിച്ചു. കക്ഷി അകത്തുണ്ടല്ലോ. ആ എം എൽ എ ഇരിക്കെ. ഇവിടെ പെണ്ണുമില്ല, പെടക്കോഴിയില്ല. എന്നാലും നേരത്തെ പറഞ്ഞു തളിച്ചിരുന്നെങ്കിൽ ഞാൻ അവിടെ നിന്ന് സംഘടിപ്പിച്ചേനെ. എന്താ പാത്രം കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നു, പക്ഷെ അവള് പോയി. ഓഹോ, അപ്പോ നീ സുഖിച്ചിട്ട് അവളെ അങ്ങ് വിട്ടല്ലേ? എടോ, അവൾ ആരാണെന്ന് അറിയാവോ? ആരായാലും എന്താ? എടോ, അത് റാണിയാണ്. ഏത് റാണി? നിന്റെ ഭാര്യയായിരുന്ന റാണി. നീ പറയുന്നത്? അതെ, അന്ന് തന്റെ അടുത്ത് വന്നതും അവളായിരുന്നു. അവൾ ഈ തൊഴിലുമായിട്ട് ഈ നാട്ടിൽ വന്നത് എന്നോട് പകരം വീട്ടാനായിരിക്കും. റാണിക്കറിയോ, ഞാൻ ആഗ്രഹിച്ച ഒരൊറ്റ പെണ്ണിനെയും ഇതുവരെ ഉപയോഗിക്കാതിരുന്നിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായി നിന്റെ മുന്നിൽ ഞാൻ തോറ്റിരിക്കുന്നു. ഇനി ഒരിക്കലും ഞാൻ തെറ്റ് ആവർത്തിക്കില്ല. ഞാൻ പോട്ടെ. എന്റെ മോളെ കൊല്ലാൻ സ്നേഹിച്ചത് നിന്നെ തിരിഞ്ഞിരിക്കാൻ എനിക്ക് വിഷമമാണ്. അമ്മേനെ നിർബന്ധിക്കരുത്, ഞാൻ പോകുന്നു. റാണി, റാണി, അമ്മ പറയുന്നതെല്ലാം ഞാൻ കേട്ടു. ഈ രാത്രിയിൽ നീ എന്നെപ്പോലുള്ളവർക്ക് എന്ത് രാത്രിയും പകലും? റാണി, നിന്റെ എല്ലാ കാര്യത്തിലും ഞങ്ങളുണ്ട്. എന്നെ സ്നേഹിക്കുന്നവരെ വിഷമിപ്പിക്കാൻ എനിക്ക് കഴിയില്ല.
ആഗ്രഹിക്കാൻ അർഹതയുണ്ടോന്ന് എനിക്കറിയില്ല. എങ്കിലും നിന്നെ ഞാൻ സ്നേഹിച്ചു. റാണി, ഒരിക്കൽ നീ എന്നോട് ചോദിച്ചില്ലേ എന്നെ കല്യാണം കഴിക്കാമോ എന്ന്? അന്ന് എനിക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. രാജീട്ടും പറഞ്ഞു വരുന്നത്, നിന്നിലൂടെ ഞാനൊരു കൊച്ചു കുടുംബം കാണുന്നു. വരൂ വരൂ.
വാണി ഇറക്കി വിട്. അവൾ നിന്റെയൊക്കെ ആരാ? എടി പാറു, അവൾ ആരാന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. മാറിയടി. എവിടെ റാണി? ഞാൻ പറയില്ല. നീ പറയില്ലല്ലേ? പറയില്ല. നിന്റെ നാറികളെ കളിച്ച് കളിച്ച് പാർവതിയമ്മയോടാ കളി. പാർവതിയമ്മേ, ചന്ദ്രനെ ജാമ്യം പോലും ഇല്ലാതെ തന്നെ ഞാൻ പറഞ്ഞുവിടാം. പക്ഷേ നമ്മുടെ ഇടയിലുള്ള ഒറ്റ പ്രശ്നം റാണിയാണ്. അവളെ നിങ്ങൾ ഇറക്കി വിടണം. അത് എന്താ? അത് ഞാൻ ഏറ്റു. ഞാൻ സമ്മതിക്കില്ല. എടാ, നീ എന്റെ മകനാ, എന്നെ ഭരിക്കാൻ ഒന്നും വരണ്ട. ഇൻസ്പെക്ടർ സാറേ, ചന്ദ്രനെ ഇറക്കി വിടൂ, ഞാൻ റാണി വിട്ടോളാം. ശരി, അവനെ വിട്ടിരിക്കുന്നു, പോരെ. ഓ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. പട സുരേഷ്. സാർ, ചന്ദ്രൻ ഇറക്കി വിടെ. യെസ് സാർ. നടക്ക്. അമ്മേ, നിങ്ങളെടുത്ത തീരുമാനം ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. അവളെ എവിടെ പോവാനാ? നിങ്ങൾ രണ്ടുപേരും മരമണ്ടൂസന്മാരാ. അതെന്താ? നിന്നെ ഇറക്കിക്കൊണ്ടിരാ ഞാനൊരു വേല ഒപ്പിച്ചതല്ലേ. രാജു, നീ അകത്തു പോ, എനിക്ക് ചന്ദ്രനോട് കുറച്ച് സംസാരിക്കുന്നുണ്ട്. ചന്ദ്ര, ഞാനീ തൊഴിൽ നിർത്താൻ പോവുക. റാണിയെ ഇവിടെ സ്ഥിരമായി താമസിപ്പിക്കണമെന്ന് എന്റെ ആഗ്രഹം. മരുമോണായിട്ട് കുറച്ചു നാളായി എന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നല്, രാജുവിനെ കൊണ്ട് റാണി വിവാഹം കഴിപ്പിച്ചാലോ എന്ന്. എന്താ, നിനക്കിഷ്ടമായില്ലേ? ഇല്ല, എനിക്ക് ആ ബന്ധം ഇഷ്ടമല്ല.
വിളിച്ചില്ലെങ്കിലും ഞാൻ വന്നു. അത് ചന്ദ്ര, നിങ്ങൾക്ക് എന്തിനാ വിളർന്നത്? അത് ചന്ദ്രന് ഈ വിവാഹം ഇഷ്ടമായിരുന്നില്ലല്ലോ. പക്ഷേ നിങ്ങളൊക്കെ തീരുമാനിച്ച സ്ഥിതിക്ക് എന്നെ കൂടെ അറിയിക്കാമായിരുന്നു. അമ്മേ, ഇന്നലെ വരെ നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെയായിരുന്നു ഞാൻ. പക്ഷേ ഇന്നെനിക്ക് തോന്നുന്നു ഞാനൊരു അനിയനാണെന്ന്. അങ്ങനെയൊന്നും പറയരുത് ചന്ദ്ര. എനിക്ക് നീയും രാജുവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന് ഞാനും കരുതിയിരുന്നു. പക്ഷെ ഞാനൊരു മുരടനും വൃത്തികെട്ടവനുമാണല്ലോ. കാര്യം കഴിയുമ്പോ ആർക്കും എന്നെ വേണ്ടതാവും. ചന്ദ്ര, നീ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഈ അമ്മയുടെ മനസ്സ് എന്തുമാത്രം വേദനിക്കുന്നറിയോ? സാരമില്ല അമ്മേ, എല്ലാം മറക്കാം. നല്ല കാര്യങ്ങൾ മംഗളമായിട്ട് തന്നെ നടക്കണം. രാജുവിന്റെ സന്തോഷമാണ് എന്റെയും. ആ, നിങ്ങൾ രണ്ടുപേരും ഒന്ന് ചേർന്ന് വന്നേ. ചേർന്ന് നിൽക്കുവാണേ. ഒന്ന് തിരിച്ച് റെഡി. ഓക്കെ. അവൻ ഒരു തണുപ്പനാ മോളെ. ഏയ്, നല്ല മനുഷ്യനാ. അങ്ങനെ ഒരാളിനെ കിട്ടാൻ സുഹൃതം ചെയ്യണമേ. ഞാനിങ്ങോട്ട് ചെല്ലട്ടെ? ആ, ചെല്ലു മോളെ. ഇവിടെ ആരുമില്ല. എല്ലാവരും എവിടെ പോയി? രാജുവിട്ട സിറ്റി പോയി, അമ്മ സ്റ്റേഷനിൽ പോയി, മുരളിയില്ല. പക്ഷേ അവരൊക്കെ ഇപ്പൊ വരും. കുറച്ച് കഴിഞ്ഞിട്ട് വന്നാ അവരെല്ലാം കാണാം. ഞാൻ റാണിയെ കാണാനാ വന്നത്. എന്തിനാ? ഒരു സമ്മാനം തരാൻ. എനിക്ക് ആരുടെയും സമ്മാനമൊന്നും വേണ്ട. ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിലുള്ളതാണ്.
അവിടെ വെച്ചേക്കൂ. അത് പറ്റില്ല, എന്റെ മുമ്പിൽ വെച്ച് തന്നെ തുറന്നു നോക്കണം. അന്ന് നിങ്ങൾ പറഞ്ഞു പറ്റിച്ച് ചന്ദ്രനെ കൊണ്ടുപോയി. ആ റാണിയെ അവളിൽ നിന്റെ മരുമോളാണ്. മരുമകൾ എന്താ ഒത്തില്ലേ? ഇൻസ്പെക്ടർ നാരായണനെ ആരും തോൽപ്പിച്ചിട്ടില്ല. മൈൻഡ് ഇറ്റ്. ശരിയാ, സാറ് പണ്ടൊരിക്കലൊന്ന് ജയിച്ചു. ഇതാ അതിന്റെ സർട്ടിഫിക്കറ്റ്. എന്താ ഇത്? റാണിയെ എം എൽ എ വിവാഹമോചനം ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ്. പക്ഷേ സാറും എം എൽ എ ഒക്കെ തോറ്റൊരു സർട്ടിഫിക്കറ്റ് കൂടെ എന്റെ ആവശ്യമുണ്ട്. ഇതാ രാജുവും റാണിയും തമ്മിൽ രജിസ്റ്റർ വിവാഹം ചെയ്തൊരു സർട്ടിഫിക്കറ്റ്. പിന്നെ നിങ്ങളുടെ നല്ല പ്രവൃത്തിയെല്ലാം പൊതുജനം കൂടെ ഒന്ന് അറിയണ്ടേ? അതിന് പാർവതി ഒരു വേല വെച്ചിട്ടുണ്ട്. നിങ്ങളും ഞാൻ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ഞാനിവിടെ താമസിക്കാൻ വന്നൊന്നുമല്ല. പിന്നെ ഞാൻ ഇപ്പൊ പോകുന്നു. എന്ത് രാജേട്ടനെയോ, ഒരിക്കലും ഇല്ല. പറയൂ. എനിക്കൊരിക്കലും ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്താനാവില്ല. അതെനിക്ക് കിട്ടി. രാജേട്ടൻ ഉറങ്ങിക്കൊള്ളു. മോളെ ഇരിക്കേ. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സ്വരച്ചേർച്ച? രാജേട്ടനുമായിട്ടോ? ഏയ്, ഒരു ഭർത്താവെന്ന നിലയിൽ രാജേട്ടനിൽ നിന്നും വേണ്ടതെല്ലാം എനിക്ക് കിട്ടുന്നുണ്ട്. എല്ലാം? നീ കള്ളം പറയുകയാണെന്ന് എനിക്കറിയാം മോളെ. അമ്മ എന്താണ് ഇങ്ങനെ പറയുന്നത്? വൈദ്യര് പറഞ്ഞതുകൊണ്ട്. അപ്പോ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് അമ്മ ഞങ്ങളുടെ വിവാഹം? അതേ മോളെ, നിങ്ങൾ തമ്മിൽ സ്നേഹമാണെന്ന് അറിഞ്ഞപ്പോ എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നത് പോലെ എന്റെ മകനും ഒരു വിവാഹ ജീവിതം ഞാൻ ആഗ്രഹിച്ചുപോയി. ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. മോൾക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. എന്നുവെച്ചാൽ ഈ വിവാഹബന്ധം തുടർന്നു പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ രാജേട്ടിനെ വിട്ടിട്ട് വേറൊരാളിനെ പിടിക്കണമെന്നല്ലേ? അമ്മേ, ഞാനൊരു പെരച്ച പെണ്ണാണ്. എങ്കിലും മനസ്സാക്ഷിയൊന്നും എനിക്കുണ്ട്. രാജേട്ടൻ എന്റെ ഭർത്താവ് മാത്രമല്ല, ദൈവമാണ് ദൈവം. എന്തായാലും രാജേട്ടിന്റെ ഈ അസുഖം മാറ്റാൻ ഞാനൊരു ഡോക്ടറെ കാണും. വിഷമിക്കാനൊന്നുമില്ല, ഒരു മൈനർ ഓപ്പറേഷൻ കൊണ്ട് എല്ലാം നേരെയാവും. വേണമെങ്കിൽ ഉടനെ നടത്താം. വേണം.
കഴിയുന്നത് പെട്ടെന്ന് നടത്തണം. മോളെന്ത് പറയുന്നു? ചേട്ടൻ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ഡോക്ടർ എല്ലാം നേരെയാവുന്നല്ലേ പറഞ്ഞത്. ചേട്ടന് ഇനിയും വിശ്വാസമായില്ലേ? ഒക്കെ ശരിയാവും. ചേട്ടൻ സന്തോഷമായിട്ടിരിക്കെ. എന്താ നിങ്ങൾ എപ്പോഴും ഈ ഫോട്ടോ തന്നെ നോക്കിയിരിക്കുന്നത്? ബാസ്റ്റഡ്സ്, ഇവന്മാർ കാരണം എനിക്ക് കിട്ടിയത് കണ്ടില്ലടി. എം എൽ എ എന്താ ചൂടായിരിക്കുന്നത്? പാർട്ടി ഹൈക്കമാൻഡിൽ നിന്നും ഒരു ഷോക്ക് ഓഫ് നോട്ടീസ്. എനിക്കും കിട്ടിയിട്ടുണ്ട് ഒരു ബലത്ത സാധനം. എന്താ? സസ്പെൻഷൻ ഓർഡർ. അപ്പോ ഇനി കുറച്ച് ദിവസത്തേക്ക് ഈ ഡ്രസ്സിന്റെ ആവശ്യമില്ലല്ലോ. ഇതിന്റെ എല്ലാം പിന്നിൽ ആ പാർവതി അമ്മയാണ്. ഒരു പീറപ്പെണ്ണ് കാരണം ഉണ്ടായ പൊല്ലാമ്മേ. പാക്കര, എന്താ അവളിപ്പോഴും അവിടെ തന്നെ ഉണ്ടോ? പിന്നെ അവളെവിടെ പോവാനാ? എന്തായാലും നടന്നതല്ല നടന്നു. അവരവരുടെ പാട്ടിന് വിട്ടേരെ സാറേ. എണീക്കട. അയ്യീ, നീ ഞങ്ങളെ ഉപദേശിക്കാൻ വന്നതാണോ? അയ്യോ അല്ല, ഞാൻ കാര്യം പറഞ്ഞേ ഉള്ളൂ. പാക്കരം പോയേക്കാ. ഇവനാരെ സാർ? എന്താ ഗൈഡർക്ക് സാറിനെ ഒന്ന് കാണണമെന്ന്. ഗുരുവായൂരപ്പ ചതിച്ചോ? താനങ്ങോട്ട ഡി എസ് പി ഒന്ന് കാണണം. വരട്ടെ. അമ്മേ, ഈ പത്രം കണ്ടില്ലേ? കണ്ടുപോലെ. ഇനിയും ഞാൻ അവരോട് പകരം വീട്ടു. ഒരുത്തന്നെ തൊപ്പി കാണില്ല, ഒരുത്തന്നെ കസേര കാണില്ല. അല്ല, അമ്മ ആശുപത്രി പോയില്ലേ? പോയി. രാജു എങ്ങനെയുണ്ട്? അവന് സുഖം തന്നെ. ആ പിന്നെ ചന്ദ്ര, രാജുവിന്റെ വിവാഹമൊക്കെ കഴിഞ്ഞല്ലോ. നീ അന്ന് ഏതൊരു പെണ്ണിന്റെ കാര്യം പറഞ്ഞില്ലേ? ആ കാര്യം എന്തായി? എന്റെ കാര്യം വിടമ്മേ, രാജുവിന്റെ വിവാഹം കഴിഞ്ഞില്ലേ, അത് മതി. അവന്റെ വിവാഹം കഴിഞ്ഞതുകൊണ്ട് നിന്റെ വിവാഹം കഴിഞ്ഞതുപോലെ ആയോ? രാജുവിന്റെ കല്യാണത്തെ അന്ന് ഞാൻ എതിർത്തത് അവന്റെ ആരോഗ്യസ്ഥിതി ഓർത്തിട്ടാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് റാണി അവനെ ഏറ്റെടുത്തതിന് ശേഷം ഞാൻ എതിർക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വരട്ടെ. നേതാവേ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. എന്നാലും എഴുന്നേക്കണോ? അയ്യോ, ക്ഷമിച്ചെന്ന് പറയാതെ ഞാൻ ഈ കാല് വിടില്ല. എഴുന്നേക്കായി. ഈ കാലിന്റെ ദൈവമാണ്, ഞാൻ വിടില്ല. ഈശ്വരനാണ് സത്യം. ഇനി മേലാൽ ഞാൻ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കുപോലും ചെയ്യില്ല. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. ആര് പറഞ്ഞു തെറ്റാണെന്ന്? എനിക്ക് നിന്നോടുള്ള ദേഷ്യം അതല്ലടാ. പിന്നെ നിന്റെ ഭാര്യയെ ആ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ചാക്കോയ്ക്ക് കൊടുത്തു. ഒരു പ്രാവശ്യമെങ്കിലും സ്റ്റേറ്റ് പ്രസിഡന്റ് ഈ കുഞ്ചാക്കോയ്ക്ക് കൊടുത്താൽ എന്താ? അയ്യോ സാറേ,
ഇതാണോ കാര്യം? അവളെക്കാളും സുന്ദരിയായ ഒരു പെണ്ണിനെ ഇപ്പൊ ഏർപ്പാടാക്കി തരാം. ഞാൻ പറട്ടെ സാർ? നോ, ഐ ഡോണ്ട് വാണ്ട് ടു ലിസൺ ടു എനിത്തിങ്. സാർ ഒരു പ്രാവശ്യം. നോ, നിങ്ങളെപ്പോലെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ശാപം. അഭിമാനമുള്ള ഒരു മേലു ഉദ്യോഗസ്ഥനും ഈ വാർത്ത ക്ഷമിക്കാൻ പറ്റില്ല. ഭാര്യയായിരുന്ന സ്ത്രീയെ അനാഥരാക്കാൻ കൂട്ടുന്നു. ഇന്ന് അവളുടെ ജീവിതം വഴിമുട്ടിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. അതിനുവേണ്ട എല്ലാ തെളിവുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. സാർ നോ, ഐ വിൽ റെക്കമെൻഡ് ഫോർ യുവർ ഡിസ്മിസൽ ഫ്രം ദ ഡിപ്പാർട്ട്മെന്റ്. യു കാൻ ഗോ. അയ്യോ ചന്ദ്ര, അന്നത്തെ അടിയുടെ വേദന ഇനിയും മാറിയിട്ടില്ല. പിന്നെ നിന്റെ ബിസിനസ് എങ്ങനെയുണ്ട്? ഓ, പാർവതി അമ്മ തൊഴിൽ നിർത്തിയോണ്ട് പഴയതുപോലെ പണം കിട്ടുന്നില്ല. ഞാൻ പോട്ടെ. ആ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം പാർവതി അമ്മയുടെ റാണിയോടും സൂക്ഷിച്ചോളം പറയണം. ശരി. അയ്യോ ചന്ദ്ര, അന്നത്തെ അടിയുടെ വേദന ഇനിയും മാറിയിട്ടില്ല. പിന്നെ നിന്റെ ബിസിനസ് എങ്ങനെയുണ്ട്? ഓ, പാർവതി അമ്മ തൊഴിൽ നിർത്തിയോണ്ട് പഴയതുപോലെ പണം കിട്ടുന്നില്ല. ഞാൻ പോട്ടെ. ആ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം പാർവതി അമ്മയുടെ റാണിയോടും സൂക്ഷിച്ചോളം പറയണം. ശരി. ഇല്ല. അമ്മയൊക്കെ അവിടെ പോയി? അമ്മ ആസ്പത്രി പോയിരിക്ക, ഇപ്പൊ വരും. അല്ല, വീട്ടിലേക്ക് വന്ന ഒരാളോട് ഇരിക്കാൻ പറയാനുള്ള സാമാന്യ മര്യാദ പോലും കാണിക്കില്ലാതെ പോയല്ലോ. ഇരിക്കാനല്ലേ ചേരിട്ടിരിക്കുന്നേ, ഇരുന്നൂടെ. എന്താ ചന്ദ്ര ഇവിടെ തന്നെ ഇരുന്നത്? വെറുതെ നിങ്ങളെ ഒന്ന് കാണാൻ. പിന്നെ ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. എന്താ ചന്ദ്ര? ആ എം എൽ എ എസ് ഐയും വെടികൊണ്ട പന്നികളെ പോലെ നടക്കുന്നത്. അവന്മാര് വെടിയും കൊണ്ടെങ്കിൽ വരട്ടെ. അതല്ല ഞാൻ പറഞ്ഞത്, റാണിയെ വെളിയിലേക്കൊന്നും വിട്ടേക്കരുത്. തക്കം കിട്ടി അവന്മാർ തട്ടിക്കൊണ്ട് പോകും. അതെനിക്കറിയാം. ആ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടല്ലോ. ഞാൻ വരട്ടെ. ഇത് ചന്ദ്ര, ചായ കുടിച്ചിട്ട് പോവാം. ഞാൻ കുടിച്ചു. ഇവിടെ വന്നപ്പോ റാണി എന്തൊരു സ്വീകരണമായിരുന്നു എന്നറിയോ? ചായ കുടിച്ചു, കാപ്പി കുടിച്ചു, കൂൾ ഡ്രിങ്ക്സും കഴിച്ചു. ഓ മതി, ഞാൻ വരട്ടെ. Cheers.
ആ പാക്കരൻ റാണിയെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. ഞാനിതാ വന്നു സാറേ. എന്താടാ പാക്കര താമസിച്ചത്? റാണി വന്നോ? വലിയ ബുദ്ധിമുട്ടാ. ആ പാർവതിയമ്മ ഈറ്റപ്പുലി കണക്ക് നിൽക്കുവാ സാറ്. എന്നെ അപമാനിച്ച അവളെ ഞാനൊരു പാഠം പഠിപ്പിക്കും. റാണി അവള് പോട്ടെ സാറേ. ദോ പാത്തിമ, പാത്തിമ അന്തറാവോ. അയ്യനാ ഇതിനെ എവിടെ ഒപ്പിച്ചു? മാറി നിൽക്കണോ? ഒപ്പിച്ചു. ഈ ദേഹം കുനിക്കുള്ള ഡാൻസ് ഉണ്ടല്ലോ, അസലായിട്ട് ചെയ്യും. ആഹാ അതെയോ? പാത്തിമ ഡാൻസ് ബത്തായി.
എന്തൊരാട്ടവും പാട്ടും. നിന്നെ ഞാൻ ബോധം കഴിച്ചാലോ? നിങ്ങൾ പറയുന്നത് സത്യമാണോ? അതെ ഡാർലിംഗ്. രാജു ഒന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമല്ലേ, വീട്ടിൽ നിന്ന് ആളില്ലേ? വരും സാർ. കൺഗ്രാചുലേഷൻസ് രാജു, ബെസ്റ്റ് ഓഫ് ലക്ക്. അമ്മേ, ഇന്ന് രാജേട്ടനെ കൂട്ടിക്കൊണ്ടുവരുന്ന ദിവസമല്ലേ, ഞാൻ പോയിട്ട് വരാം. മോള് തനിച്ചോ? ചന്ദ്രനോട് വരാൻ പറഞ്ഞതല്ലേ. ഞാൻ വന്നമ്മേ, അപ്പോ നമുക്ക് പോയിട്ട് വരാം. എന്നാൽ റാണി, രണ്ടുപേരും പുറപ്പെട്ടോളൂ. ഇല്ലമ്മേ, ഞാൻ ഇപ്പൊ പോകുന്നില്ല. റാണി, പുറപ്പെട്ട നീ ഇപ്പൊ പോകുന്നില്ല എന്ന് പറയാൻ കാരണം എന്താ? എന്നെ നിനക്ക് വിശ്വാസമില്ല അല്ലേ? അമ്മേ, റാണിക്ക് ഈ ചെറിയ കാര്യത്തിൽ പോലും എന്നെ വിശ്വാസമില്ലെങ്കിൽ ഞാനിവിടെ വരുന്നത് ശരിയല്ല. അതിനിപ്പോ ഇവിടെ എന്തുണ്ടായി? അതെ അമ്മേ, രാജു റാണി വിവാഹത്തിന് ശേഷം ഞാനിവിടെ എപ്പോ വന്നാലും റാണിനെ അവമാനപ്പെടുത്തുന്നു. ഇവരുടെ വിവാഹത്തിന് മുമ്പേ ഞാൻ റാണിയോടൊപ്പം കുടുംബം നടത്തുവാൻ ആഗ്രഹിച്ചിരുന്നു. എന്റെ ആഗ്രഹം വെറുമൊരു സ്വപ്നമാണെന്ന് അറിഞ്ഞപ്പോ റാണിയെ ഞാൻ എന്റെ സഹോദരിയായി കരുതാൻ തുടങ്ങി. പക്ഷെ റാണി ഇപ്പോഴും എന്നെ പഴയ ചന്ദ്രനായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ അപമാനങ്ങളെല്ലാം സഹിച്ച് ഞാനിവിടെ വീണ്ടും വരുന്ന എന്തിനാണെന്നറിയാമോ? എന്നെ പ്രസവിക്കാത്ത എന്റെ അമ്മയ്ക്ക് വേണ്ടി. തെരുവിൽ അനാഥനായി കിടന്ന എന്നെ എടുത്തു വളർത്തി ഈ നിരയെത്തിച്ച എന്റെ അമ്മയ്ക്ക് വേണ്ടി. ശരി റാണി, ഇനി മുതൽ എന്നെ കൊണ്ട് റാണിക്ക് ഒരു ഉപദ്രവം ഉണ്ടാവില്ല. നീ തന്നെ ചെന്ന് രാജനെ വിളിച്ചോണ്ട് വാ, ഞാൻ പോകുന്നമ്മേ. വണ്ടി വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയിക്കോ. ശരി. Oh, my God.
വേണ്ടി കാത്തിരിക്കാനോ ഇവിടെ ആരുമില്ല. ഈ കുറ്റം ഞാൻ ഏറ്റെടുക്കുന്നു. ചന്ദ്രേട്ടാ, ഇനിയെങ്കിലും നീ എന്നെ മനസ്സിലാക്കുമല്ലോ.